മലയാളികൾക്ക് ആളുകളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണോ? ആ കുറച്ച് നമുക്കൊരു ഞണ്ട് സൈക്കോളജി ഉണ്ട്. അതായത് ഒരു ഞണ്ട് മേളിലോട്ട് കയറുമ്പോൾ മറ്റൊരു ഞണ്ടിനെ പിടിച്ചിടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിൽ ഒരുപാട് മലയാളികളും എന്താ പറയണ അതിൻ്റെ ഇരകളായിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു ഇരയാണ് ശ്രീ ശശി തരൂർ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വപൗരനായ മലയാളിയാണ് ശശി തരൂർ. ശശി തരൂറിന് നമ്മൾ വേണ്ട അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? അവൾ ആലോചിക്കേണ്ടതാണ്. മലയാളി എന്ന സമൂഹം കോൺഗ്രസ് അവർ കൊടുത്തിട്ടില്ല, സംശയമൊന്നുമില്ല. മലയാളി എന്ന സമൂഹം കൊടുത്തിട്ടുണ്ടോ? ശ്രീ ജി എസ് പ്രദീപ്, ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അറിവുള്ള ഇൻഫർമേഷനുള്ള മനുഷ്യരിൽ ഒരാളാണ്. അദ്ദേഹത്തെ വേണ്ട രീതിയിൽ കേരള സമൂഹം പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാനൊരിക്കൽ ശ്രീലങ്കയെ പോയപ്പോൾ ശ്രീലങ്കക്കാരനോട് ചോദിച്ചാണ്, നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്ററിന് നടിയെന്ന് തന്നെ. ഏത് ഗ്രാൻഡ് മാസ്റ്റർ? നമുക്കറിയില്ലല്ലോ, ശ്രീലങ്കയെ പോകുമ്പോൾ ജി എസ് പ്രദീപ് അവിടെ താരമാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ജി എസ് പ്രദീപ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെ ചോദിച്ചു. അവിടെ തമിഴന്മാരാണ്, അവരുടെ അമ്പലത്തിൽ പോയതാ. അപ്പം സി ജി എസ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രീശാന്ത്, നമ്മുടെ പൃഥ്വിരാജ്. പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞാൽ സി നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഒരു പ്രേംനസീർ ലെവലിലേക്ക് പൃഥ്വിരാജ്, പ്രേംനസീർ പറഞ്ഞാൽ ആ സ്റ്റേച്ചറിലേക്ക് പൃഥ്വിരാജ് വരും. ഒരു ടോട്ടൽ ആർട്ടിസ്റ്റാണ്. നമ്മുടെ ഐശ്വര്യ റോയുടെയും റാണി മുഖർജിയുടെയും ഒക്കെ ഹീറോ ആയിട്ട് അഭിനയിച്ച നമ്മുടെ മലയാളത്തിൻ്റെ ഒരു ഒരു മഹാ അംബാസഡറാണ്. സുവാരൻ സാറിൻ്റെയും മല്ലിക സുകുമാരൻ ആൻറ്റിയുടെയും ഒക്കെ ഒരു മകനാണ് പൃഥ്വിരാജിനെ. ഒക്കെ കുറെ കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ വലിയൊരു ട്രഷറാണ്. അല്ലെങ്കിൽ ശ്രീശാന്ത് ഇതും ഉണ്ടായിരുന്ന അവസരത്തിൽ ശ്രീ എന്തൊക്കെയാണെങ്കിലും നിഷ്കളങ്കനായ ഉള്ളിൽ നൈർമല്യമുള്ളതാണ്, പെട്ടെന്ന് ഓവർ ഇമോഷണൽ ആണെന്നൊക്കെയുള്ളു. അപ്പം നമ്മുടെ മലയാളികളുടെ അഭിമാനമാണിത്. ഇതുപോലെ ഒരുപാട് പേര് പെട്ടെന്ന് പേര് വന്നവരുടെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരുപാട് പേര്. അപ്പം ഇവരെ ഹൈലൈറ്റ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം, നമ്മുടെ അഭിമാനമായി കൊണ്ടു നടക്കണം. പക്ഷേ അവരെ അടക്കം പിടിച്ച് താഴെ വലിച്ചിടാനാണ് നമുക്ക് താല്പര്യം. നമ്മുടെ അസൂയ, നമ്മുടെ കുശുമ്പ് കുന്നായ്മ, പിന്നെ ഞണ്ട് സൈക്കോളജി, അങ്ങനെ പല കാര്യങ്ങളുള്ളതുകൊണ്ടായിരിക്കും.